ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്മോക്കി ഫ്ലേവറിൻ്റെ ഫില്ലിങ്ങോട് കൂടിയിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി സ്നാക്കാണ് കാണിക്കുന്നത്. ഇത് ഇഫ്താറിൻ്റെ സമയത്തും അതുപോലെ വൈകുന്നേരങ്ങളിൽ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ന്യൂ വ്യൂവേഴ്സ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർക്കുന്നത്. 250 ml കപ്പിൽ ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കാം. സാധാ വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. നോക്കിയിട്ട് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായി വരുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റാക്കി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റിന് വെക്കണം. ഞാനിപ്പോൾ ഫില്ലിങ് ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു സമയം വരെ ഇത് റെസ്റ്റിന് വെക്കുന്നുണ്ട്. ഏകദേശം അരമണിക്കൂറോളം റെസ്റ്റിന് വെക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ അല്പം എണ്ണ ഒന്ന് തടവിയിട്ട് റെസ്റ്റിന് വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ നമുക്കിതിലേക്ക് ചിക്കനാണ് വേണ്ടത്. ഞാനിപ്പോൾ 200 ഗ്രാം ബോൺലെസ് ചിക്കന് വേവിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ചിക്കൻ വേവിക്കാതെയും ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒരു 5-10 സെക്കൻഡോളം ഇളക്കിയതിന് ശേഷം ഞാനിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഇതുപോലെ ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത്. സവാള നന്നായിട്ടൊന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് തന്നെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ചെറിയൊരു ക്യാരറ്റും അതുപോലെ ചെറിയൊരു ക്യാപ്സിക്കവും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റോളം ഇതൊന്ന് കുക്കാക്കിയെടുക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് കസൂരി മേത്തി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫില്ലിങ് വേറൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 2/2 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിന് ഒരു സ്മോക്കി ഫ്ലേവറും സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചാർക്കോൾ കത്തിച്ചിട്ടൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ചാർക്കോൾ ഇല്ലെങ്കിൽ ചിരട്ട കത്തിച്ച് കനലാക്കിയിട്ടും നമുക്കിതുപോലെ സ്മോക്ക് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച ഉടനെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം ഞാൻ ഇതുപോലെ മൂടി വെച്ചിട്ട് ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇതിനി എടുത്തു മാറ്റാം. ഇനി ഈ ഫില്ലിങ്ങിലേക്ക് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മൊസറല ചീസ് 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുന്നുണ്ട്. ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. ചീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മോക്കി ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റിന് വെച്ചിട്ടുള്ള മാവ് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. മാവിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഫില്ലിങ് ഉണ്ടാക്കുന്ന ആ ഒരു സമയം വരെയാണ് മാവ് വെച്ചിട്ടുള്ളത്. നമുക്കിതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ നാരങ്ങാ വലിപ്പത്തിലുള്ള ഉരുളകളാണ് ആക്കിയെടുക്കുന്നത്. മാവെല്ലാം ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഓരോന്ന് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിൽ അല്പം മൈദ ഒന്ന് തൂകിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസാക്കി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നൈസാക്കി തന്നെ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുള്ള ഓരോ മാവും ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് നേരം ചൂടാക്കിയിട്ട് പൊള്ളിച്ചെടുക്കേണ്ടതില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറിയൊരു തീയിലൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. പരത്തിയിട്ടുള്ള എല്ലാ മാവും ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റ് ആവുന്ന രൂപത്തിലൊന്ന് കലക്കിയെടുക്കാം. വെള്ളം കൂടിപ്പോവുകയോ കുറയുകയോ ചെയ്യരുത്. ഈ ഒരു രീതിക്ക് കട്ടകളൊന്നുമില്ലാതെ നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയെടുക്കാം.
ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ഓരോ പീസ് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. ഇങ്ങനെ ഒന്നിനെ നമുക്ക് രണ്ട് പീസാക്കി എടുക്കാം. ഇനി ഇതുപോലെ ഒന്നെടുത്തിട്ട് ഈ ഒരു രീതിയിൽ കോണാക്കിയിട്ടാണ് നമുക്ക് മടക്കിയെടുക്കേണ്ടത്. ദാ ഇതുപോലെ ഇതിൻ്റെ അറ്റം വരുന്ന ഈ ഒരു സൈഡ് നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബാറ്ററി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ദാ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് കോണാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. ഫില്ലിംഗ് നിറക്കുമ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് നിറച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇനി മാവ് കുഴച്ചെടുക്കാനും പരത്തിയെടുക്കാനൊന്നും ടൈമില്ല എങ്കിൽ സമോസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കോണാക്കിയെടുക്കാം. സമോസ ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ കോണാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു സമോസ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ നടുവശം നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതുപോലെ നടുവശത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഷീറ്റിൽ നിന്നും നമുക്ക് രണ്ട് കോണുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ കോണാക്കിയെടുക്കാം. മുകൾ വശം നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ അറ്റം വരുന്ന ഭാഗം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കത്രിക വെച്ചിട്ട് മുകൾ വശം ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ സമോസ ഷീറ്റ് ഉണ്ടെങ്കിലും റെഡിയാക്കിയെടുക്കാം. ഇനി ഇതിൽ ഫുള്ളായിട്ടും ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ ബാറ്ററും അതുപോലെ വെർമിസില്ലിയാണ് വേണ്ടത്. എന്നിട്ട് ഓരോ കോണ എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം. സൈഡിലും ഇതുപോലെ ചെറുതായിട്ട് വരുന്ന രീതിയിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് വെർമിസില്ലിയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ നന്നായി ചൂടാവുമ്പോൾ മീഡിയത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അടിവശം കളർ ചേഞ്ചായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് വശവും ഒരുപോലെ കളറാക്കിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ സമോസ ഷീറ്റ് വെച്ച് റെഡിയാക്കിയിട്ടുള്ള കോണുകളാണ്, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് നല്ലൊരു കിട്ടിലൻ ടേസ്റ്റുമാണ്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു വെറൈറ്റി സ്നാക്ക്. ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.